കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ. 1975 പുറത്തുവന്ന പിക്നിക് എന്ന ചിത്രത്തിലെ ശ്രദ്ധേയ ഗാനമാണിത്. ശ്രീകുമാരൻ തമ്പിയുടെ വരികളിൽ സംഗീതമൊരുക്കിയത് എം കെ അർജുനൻ. March 1, 1936 കൊച്ചുകുഞ്ഞിന്റെയും പാർവതിയുടെയും മകനായി ഫോർട്ട് കൊച്ചിയിലാണ് എം കെ അർജുനൻ ജനിക്കുന്നത്. ബാല്യത്തിൽ തന്നെ അച്ഛനെ നഷ്ടമായ അർജുനൻ ഒരനാഥനെപ്പോലെയാണ് വളർന്നത്. ഒരു വലിയ കുടുംബത്തിന്റെ പ്രാരാബ്ധം അമ്മയ്ക്ക് തനിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രയാസപ്പെട്ടിരുന്ന കാലം. അർജുനനെയും ജ്യേഷ്ഠൻ പ്രഭാകരനെയും തന്റെ നിവൃത്തി കേടുകൊണ്ട് അമ്മ പഴനിയിലെ ഒരാശ്രമത്തിലേക്ക് വിടുന്നു. ആശ്രമ ജീവിതത്തിലെ വൈകുന്നേരങ്ങളിലുള്ള ഭജനകളിൽ രണ്ടുപേരും സജീവമായി പങ്കെടുക്കുന്നു. ഇവിടെ വച്ചാണ് അർജുനൻ സംഗീതത്തിന്റെ ബാലപാഠങ്ങൾ പഠിക്കുന്നത്. പല ഭാഷക്കാരുണ്ടാവുള്ള ഈ ആശ്രമത്തിൽ അനാഥകളെ, ഞങ്ങളെപ്പോലെ അനാഥകളായിട്ട് പലരും ഉണ്ട്. അനാഥമന്ദിരമാണ് ജീവകാരുണ്യ ആനന്ദ ആശ്രമം. അപ്പോൾ ഭജനക്ക് പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും പാടുന്നത് സ്വാമിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പാട്ട് പഠിച്ചിട്ടില്ല, കുട്ടികളിൽ 7-8 വയസ്സല്ലേ ഉള്ളൂ. പക്ഷെ ശബ്ദത്തിനൊരു പ്രത്യേകത അദ്ദേഹം മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞ് ഞങ്ങളോട് ചോദിച്ചു, നിങ്ങൾക്ക് സംഗീതം പഠിക്കണോ? പഠിക്കാം. അങ്ങനെ അവിടെ അടുത്ത വീട്ടിൽ ഒരു ഭാഗവതർ വരുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറഞ്ഞിട്ട് അദ്ദേഹം മഹാവിദ്വാനാണ്, കുമരയ്യ പിള്ള എന്ന് പറയും. അപ്പോൾ പറഞ്ഞ് ഇങ്ങനെ രണ്ട് കുട്ടികളിവിടെ താല്പര്യമുള്ളവരുണ്ടാവുകൊണ്ട് ബാഗൂർ വരുമ്പോൾ അവരെ കൂടെ ഒന്ന് പഠിപ്പിച്ചേക്കൊള്ളാം. 6-7 വർഷത്തെ ആശ്രമ ജീവിതത്തിനൊടുവിൽ തിരികെ നാട്ടിലെത്തുന്ന അർജുനൻ ജീവിക്കാൻ വേണ്ടി പല ജോലികൾ ചെയ്യുന്നു. ഇതിനിടയിലും സംഗീതം പഠിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം വിജയരാജൻ മാസ്റ്റർ, രാഘവമേനോൻ എന്നീ സംഗീത ഗുരുക്കന്മാരിലേക്കാണ് അർജുനനെ നയിച്ചത്. സംഗീത പഠനശേഷം നാട്ടിലെ അമ്പലപ്പറമ്പുകളിലെ പാട്ടുകച്ചേരികളും സിനിമാ പാട്ടുകളുമായി നടക്കുന്ന സമയത്ത് 1958 നാടകങ്ങളിൽ സംഗീതം ചെയ്യാനുള്ള അവസരങ്ങൾ കൈവരുന്നു. തുടർന്ന് 1960 ദേവരാജൻ മാസ്റ്ററുടെ ശിഷ്യനായി മദ്രാസിലെത്തുന്നത്. 1960 ദേവരാജൻ മാസ്റ്ററുമായി കണ്ടുമുട്ടുന്നു. അന്ന് ചെന്നപ്പോൾ പറഞ്ഞൊരു വാക്കെന്താന്ന് വെച്ചാൽ, എന്നെ പരിചയപ്പെടുത്തി, ഇത് ഇങ്ങനെ ഒരു അർജുനൻ വന്നിട്ടുണ്ട്. അർജുനൻ എന്ന് പറഞ്ഞ പയ്യൻ ഹാർമോണിയം വായിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഒച്ചത്തിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ പുറത്ത് നിൽക്കുക, അർജുനാനശ്ശേരി ഭീമനാനശ്ശേരി ജോലിക്ക് കൊള്ളൂലേ പറഞ്ഞയക്കും, അതിപ്പോഴേ പറഞ്ഞേര് എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ പരിചയപ്പെടുത്തുന്നത്. പക്ഷേ ആ പട്ടാള ചുട്ടക്കാരൻ്റെ കൂടെ 10-45 വർഷം നിൽക്കാൻ സാധിച്ചു. എന്നെ ജോലിക്ക് കൊള്ളൂലെന്നും പറഞ്ഞ് അദ്ദേഹം നമ്മളെ വേർപിഴിയുന്നത് വരെ എന്നെ പറഞ്ഞയച്ചിട്ടില്ല. അതാണ് ഞാനും ദേവരാം മാഷുമായിട്ടുള്ള ബന്ധം. ഇക്കാലയളവിൽ ചങ്ങനാശ്ശേരി ഗീത, കാളിദാസ കലാകേന്ദ്രം, KPAC, ദേശാഭിമാനി തിയേറ്റേഴ്സ് തുടങ്ങി നിരവധി നാടക പ്രസ്ഥാനങ്ങൾക്കായി 300 നാടകങ്ങളിലായി 800 പാട്ടുകൾ. നാടകങ്ങളിലെ പാട്ടുകൾക്ക് ലഭിച്ചത് നിരവധി അവാർഡുകൾ. പിന്നീട് 1968 കറുത്ത പൗർണമി എന്ന ചിത്രത്തിൽ ഭാസ്കരൻ മാസ്റ്ററുടെ വരികൾക്ക് സംഗീതം നിർവഹിച്ചുകൊണ്ടാണ് സിനിമയിലെത്തുന്നത്. CP ആന്റണി, നാരായണൻകുട്ടി വല്ലത്ത് തുടങ്ങിയ സുഹൃത്തുക്കളാണ് ഈ സംരംഭത്തിലേക്ക് അർജുനനെ കൊണ്ടുവരുന്നത്. P ഭാസ്കരൻ, ബാബുരാജ് ടീം ഹിറ്റായി നിൽക്കുന്ന സമയം. പ്രൊഡ്യൂസർമാർക്ക് പുതിയ ആളെ പരീക്ഷിക്കാൻ താല്പര്യമില്ല. സംവിധായകനും കഥാകൃത്തിനും കൂട്ടർക്കും അർജുനൻ തന്നെ വേണമെന്ന ആവശ്യവും. അവസാനം ഭാസ്കരൻ മാസ്റ്ററുടെ നിർദ്ദേശാനുസരണം കുറച്ച് പാട്ടുകൾ ചെയ്തുകൊണ്ടുവരാൻ പറയുന്നു. അങ്ങനെ എന്നെ വിളിച്ച് കഥയുടെ സിറ്റുവേഷനെല്ലാം പറഞ്ഞു. 1-2-3 പാട്ട് തന്നു.
മൂന്നോ നാലോ പാട്ട് തന്നു. ഈ പാട്ടുകൾ ഞാൻ ചെയ്ത് ഇവരെല്ലാവരും ഇരിക്കെ തന്നെ പാടി കേൾപ്പിച്ച് ഒന്നും വേണ്ടിയില്ല. ഞാൻ പാടി കേൾപ്പിച്ചിട്ട് ഞാൻ പുറത്തേക്ക് പോയി. അപ്പോൾ എന്താണ് ഇവരുടെ തീരുമാനം നമുക്കറിയില്ല. എന്തായാലും കുറേ കഴിഞ്ഞ് ഇപ്പോൾ പറയും നമുക്ക് നാളെ മറ്റന്നാളെ കാണാം എന്ന് പറഞ്ഞ്. അപ്പോഴും സംഭവം ഞാനാണോ വേറെ ആരെങ്കിലാണോ എന്നൊരു തീരുമാനമായിട്ടില്ല. രണ്ട് ദിവസം കഴിഞ്ഞ് പറഞ്ഞ് ഭാസ്കരൻ മാഷ് പറഞ്ഞ് പാട്ടുകൾ നന്നായിരിക്കുന്നു എന്നോട് പറഞ്ഞില്ല, പ്രൊഡ്യൂസേഴ്സിനോട് പറഞ്ഞു. അതുകൊണ്ട് ധൈര്യമായിട്ട് ഈ പയ്യനെ കൊടുക്കാം. അങ്ങനെ തീരുമാനിച്ചതിന് ശേഷമാണ് മറ്റെല്ലാ പാട്ടുകളും തീർക്കുകയും ഞാൻ സിനിമാ രംഗത്തേക്ക് വന്നത് ഈ വഴിയാണ്. പൂർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു, അഴകേ നിൻ ചിരി തൊട്ടു വിളിച്ചു, ആശാലതികകൾ പുഞ്ചിരിച്ചു, എന്നാശാലതികകൾ പുഞ്ചിരിച്ചു. തുടർന്ന് 1969 കെ പി കൊട്ടാരക്കര നിർമ്മിച്ച് ശശികുമാർ സംവിധാനം ചെയ്ത റെസ്റ്റ് ഹൗസിലെ പാട്ടുകൾ സംഗീതം ചെയ്യാൻ അവസരം വരുന്നു. ഇതിലെ പാട്ടുകൾ എഴുതിയ ശ്രീകുമാരൻ തമ്പിയാണ് അർജുനൻ മാസ്റ്ററെ പാട്ടുകൾ ചെയ്യാൻ വിളിക്കുന്നത്. എന്നെ കണ്ടപ്പോൾ തന്നെ പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടില്ല. ഇയാൾ എന്ത് പാട്ടുണ്ടൊക്കെ കൊച്ചു പയ്യൻ ഇത് എന്തെടുക്കാനാണെന്നൊക്കെ അവർ ഒരു മാനസിക നല്ല തൃപ്തിയോടല്ല നമ്മളെ കാണേണ്ടത്. തന്നെ ബുദ്ധിമുട്ടുണ്ട്. എന്തായാലും ശശികുമാർ സാറുണ്ട്, പ്രൊഡ്യൂസറുണ്ട്, വേറെ അസിസ്റ്റന്റുമാർ ഒത്തിരി പേരൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പാട്ട് ഇതുപോലെ തന്നു, പൗർണമി ചന്ദ്രിക. ആ പാട്ടാണ് ആദ്യത്തെ പാട്ട് റെസ്റ്റ് ഹൗസിൽ. പാട്ട് കേൾപ്പിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലിരുന്ന പ്രൊഡ്യൂസർ എണീറ്റ് പോയി കളഞ്ഞ്. ആ പോക്ക് നമ്മൾക്ക് നൊമ്പരമുണ്ടാക്കി, എന്താ ഒന്നൊരു അഭിപ്രായം പറയാതെയാണ് പോയി കളഞ്ഞ്. അകത്ത് പോയി കുറേ കഴിഞ്ഞപ്പോൾ തമ്പി സാറിനെ അങ്ങോട്ട് വിളിച്ചു അകത്തേക്ക്. ഞാൻ ധരിച്ച് അവനെ പറഞ്ഞയച്ചേക്കെന്ന് പറയാനാണ്. എന്താ അതാണ് എൻ്റെ മനസ്സിലുള്ള വികാരം. അതാ പറഞ്ഞ്. അപ്പോൾ ഇവർ തമ്മിൽ കോപ്പിക്കൊട്ടാരക്കര എന്ന് പറഞ്ഞത് ഇങ്ങനെ പിന്നെ കൊട്ടാരക്കര തമ്പി സാറിന് പറഞ്ഞ് നമുക്കൊരു പുതിയ മ്യൂസിക് ഡയറക്ടർ വേണം. അപ്പോൾ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് പറഞ്ഞ് ഇങ്ങനെ ഒരു അർജുൻ എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്, എന്നെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോഴേ എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന പയ്യൻ കൊള്ളാം, നമുക്ക് രണ്ടൊന്ന് പടം അടിപ്പിച്ച് അങ്ങ് കൊടുത്തേക്കാം. എനിക്കിഷ്ടപ്പെട്ടു ആദ്യത്തെ പാട്ട് പൗർണമി ചന്ദ്രിക തൊട്ട് വിളിച്ചു. അങ്ങനെയാണ് ആ റെസ്റ്റ് ഹൗസിൽ കയറാനായിട്ടുള്ളൊരു മുഹൂർത്തം ഉണ്ടായത്. പൗർണമി ചന്ദ്രിക തൊട്ടു വിളിച്ചു, പത്മരാഗം പുഞ്ചിരിച്ചു. ശ്രീകുമാരൻ തമ്പി എന്ന അനുഗ്രഹീത ഗാനരചയിതാവുമായി കൂടിച്ചേർന്ന് എം കെ അർജുനൻ ഒരുക്കിയ ഇതിലെ പാട്ടുകളെല്ലാം ഹിറ്റാവുകയായിരുന്നു. പിന്നീട് ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ എന്ന ഒരു ടീം തന്നെ രൂപപ്പെടുകയും ഉണ്ടായി. പാടാത്ത വീണയും പാടും. ആ പാട്ടിന് കുറേയധികം ദിവസങ്ങളെടുത്തു. ഞാനൊന്ന് പാടും ഉണ്ടാക്കും, അത് പറ്റില്ല എന്ന് പറയും. അവരുടെ മനസ്സിൽ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പാടില്ല. ഇത് പറ്റില്ല, വേറെ ഉണ്ടാക്കണം, ആ സിറ്റുവേഷൻ ഇത് പറ്റില്ല. അങ്ങനെ പറഞ്ഞ് 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 രണ്ട് ദിവസത്തിന് ശേഷമാണ് ഈ പാടാത്ത വീണയും പറഞ്ഞു. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വീരൻ തൊട്ട, പാടാത്ത മാനസ വീണയും പാടും, പാടാത്ത വീണയും പാടും. ഇത് 1971 പുറത്തിറങ്ങിയ സി ഐ ഡി നസീർ എന്ന ചിത്രത്തിലെ ഗാനമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. കെ പി ബ്രഹ്മാനന്ദനാണ് ഈ ഗാനം ആലപിച്ചത്. നിന്മലർവാടിയിൽ നീറുമൊരോർമ്മ പോ നിർമ്മലേ ഞാൻ കാത്തുനിന്നു, നിന്നു നിന്നു ഞാൻ കാത്തു. ബ്രഹ്മാനന്ദൻ പാടാനായിട്ട് പല പ്രാവശ്യം ഞങ്ങൾ തമ്മിൽ കാണുന്നവരാണ്. നാടക സമിതി ഉള്ള കാലഘട്ടത്തിൽ കാണുന്നവരാണ്. പക്ഷേ സിനിമ രംഗത്ത് വന്നതിന് ശേഷം കൂടുതൽ ജോലി അങ്ങനെ കൊടുക്കാൻ പറ്റിയിട്ടില്ല.
പിന്നീട് ഒരു സന്ദർഭം ഉണ്ടായപ്പോൾ ഒരു പാട്ട് കൊടുക്കാൻ സാധിച്ചു. അതാണ് നീലനിശീതിന്. നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ശബ്ദമായി മാറിയ ഒരാളാണ് ബ്രഹ്മാനന്ദൻ. സി എഡി നസീറിന് നിന്മണിയറ ജയചന്ദ്രൻ പാടി. തുടർന്നു വന്ന പുഷ്പാഞ്ജലി, പത്മവ്യൂഹം, പൂന്തേനരുവി, ജയിക്കാനായി ജനിച്ചവൻ, സിന്ധു, പിക്നിക്, ഹണിമൂൺ തുടങ്ങിയ നിരവധി ചിത്രങ്ങളിൽ എം കെ അർജുനൻ, ശ്രീകുമാരൻ തമ്പി ടീം മികച്ച ഗാനങ്ങൾ ഒരുക്കി. മാനസികമായിട്ടുള്ള അടുപ്പമാണ്. പിന്നെ പരസ്പരം കവിതയെക്കുറിച്ചും അതിൻ്റെ സിറ്റുവേഷനെക്കുറിച്ചൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവും. ഞങ്ങൾ ഒന്നിച്ച പാട്ടുകൾ ചെയ്യുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചുണ്ടാവും. എന്തെങ്കിലും അഭിപ്രായങ്ങൾ ഞങ്ങൾ തമ്മിൽ തന്നെ പറഞ്ഞ് എല്ലാം തീർന്നതിന് ശേഷമേ പിന്നെ പ്രൊഡ്യൂസേഴ്സിനെ കേൾപ്പിക്കുകയുള്ളൂ. അങ്ങനൊരു ബന്ധമുണ്ടായിരുന്നു. 1972 പുഷ്പാഞ്ജലി എന്ന ചിത്രം വരുന്നത്. ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ സഖ്യത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം ഏറെ ശ്രദ്ധേയമായി. എന്റെ രാജ്യം കീഴടങ്ങി. 1973 വന്ന പത്മവ്യൂഹം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനവും ഇവരുടെ സഖ്യത്തിൽ ഹിറ്റായി. കുയിലിന്റെ മണിനാദം കേട്ടു, കാട്ടിൽ കുതിര കുളമ്പടി കേട്ടു, കുറുമൊഴി മുല്ല പൂങ്കാട്ടിൽ കുവലയപ്പൂക്കൾ വിടർന്നു. ഇത് 1974 പുറത്തുവന്ന പൂന്തേൻ അരുവി എന്ന ചിത്രത്തിലെ ഗാനം. പി ജയചന്ദ്രനാണ് ഈ ഗാനം പാടിയത്. നന്ദ്യാർവട്ടപ്പൂചിരിച്ചു നാട്ടുമാവിന്റെ ചോട്ടിൽ, നിന്റെ നാണം കണ്ടു ജനം ചിരിച്ചു നാടും കൂടിയ മുക്കിൽ. 1978 വന്ന ജയിക്കാനായി ജനിച്ചവൻ എന്ന ചിത്രത്തിൽ ജയചന്ദ്രൻ പാടിയ ഗാനമാണിത്. പൂവച്ചൽ ഖാദറുമായി ചേർന്ന് എം കെ അർജുനൻ ഒരുക്കിയ ഗാനമാണിത്. 1979 പുറത്തുവന്ന തുറമുഖം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഈ ഗാനം ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി. ശ്രീകുമാരൻ തമ്പി, വയലാർ, പി ഭാസ്കരൻ, പൂവച്ചൽ ഖാദർ എന്നിവരെ കൂടാതെ ഒ എൻ വി, മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, കാനം ഇ ജെ, പാപ്പനംകൂട് ലക്ഷ്മണൻ, ആർ കെ ദാമോദരൻ തുടങ്ങിയ ഗാനരചയിതാക്കൾക്കൊപ്പവും എം കെ അർജുനൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ശൃംഗാര 1975 ഉദയായുടെ നിർമ്മാണത്തിൽ കുഞ്ചാക്കോ സംവിധാനം ചെയ്ത ചീനവല എന്ന ചിത്രത്തിലെ ഗാനമാണിത്. വയലാറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം. അതിൽ അതിൻ്റെ അനുഭവത്തിൽ എനിക്കൊരു ഓർമ്മ വരുന്നത് ഉദയ സ്റ്റുഡിയോയിൽ
വിവരം അറിഞ്ഞതിന് ശേഷം എനിക്ക് അവർ പറഞ്ഞ സമയത്തൊന്നും എത്താൻ പറ്റിയില്ല. ഞാൻ കൊല്ലത്തോ എവിടെ പോയി വരുന്ന വഴിക്ക് കയറി വിവരം അന്വേഷിച്ചു പോകാം, വേറൊരു ദിവസം വന്ന് കമ്പോസ് ഇരിക്കുക, ഏത് നാടക ജോലി എന്തെല്ലാം കഴിഞ്ഞ് വരുന്ന ദിവസമായിരുന്നു. അങ്ങനെ ഉദ്ദേശിച്ചുകൂടി ചെന്നപ്പോൾ മുതലാളിയുണ്ട്, വയലാറുണ്ട്, സാരംഗപാണിയുണ്ട്, എല്ലാവരും ഉണ്ട്. ഇവിടെ നിന്ന് അന്വേഷിച്ചെന്ന് അറിഞ്ഞു. അപ്പോൾ പറഞ്ഞ് അന്വേഷിച്ച് രണ്ട് ദിവസമായി കാത്തിരിക്കുന്നു. ഇന്ന് നല്ല മുഹൂർത്തമാണ്, ഈ പാട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ഹാർമോണിയം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, അതൊന്നും വേണമെന്നില്ല, ഇതൊന്ന് വെറുതെ നോക്കുന്നത്, ഏതെങ്കിലും ഒന്ന് കിട്ടുമെന്ന് നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ പെട്ടെന്ന് ചെയ്ത ഒരു പാട്ടാണ് തളിർ വരയോ. തളിർ വരയോ താമര വലയോ തളിർവലയോ താമര വലയോ താലിപ്പൊൻവലയോ നിൻ ശൃംഗാര ചിപ്പിയിൽ വീണത് സ്വപ്നവലയോ. ചീനവല കൂടാതെ ആദ്യത്തെ കഥ, ഹെലോ ഡാർലിംഗ് തുടങ്ങി ഒരുപിടി ചിത്രങ്ങളിൽ വയലാറുമായി ചേർന്ന് എം കെ അർജുനൻ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇത് 1972 പുറത്തിറങ്ങിയ ആദ്യത്തെ കഥ എന്ന ചിത്രത്തിൽ വയലാർ എഴുതിയ ഗാനമാണ്. ഈ ഗാനം പാടിയത് പി സുശീലയാണ്. സംഗീത സംവിധാനത്തിലെത്തിയ കാലഘട്ടത്തിൽ എം കെ അർജുനന്റെ സഹായിയായി ഓർക്കസ്ട്രേഷൻ നിർവഹിച്ചിരുന്നത് എ ആർ റഹ്മാന്റെ പിതാവായിരുന്ന ആർ കെ ശേഖറായിരുന്നു. എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആ കാലഘട്ടത്തിൽ ആർ കെ ശേഖറാണ്, റഹ്മാന്റെ അച്ഛനാണ്, ഇന്നത്തെ വലിയ മ്യൂസിക് ഡയറക്ടർ റഹ്മാന്റെ അച്ഛനാണ് എ ആർ കെ ശേഖർ. അദ്ദേഹമാണ് ഞാൻ കറുത്ത പൗർണമി പോലെ എല്ലാ പടത്തിനും അദ്ദേഹത്തിൻ്റെ വേർപിരിഞ്ഞതിന് ശേഷമാണ് മറ്റ് മ്യൂസിക് ഡയറക്ടേഴ്സ് വന്നത്. എ ആർ റഹ്മാന്റെ കുടുംബവുമായി ഏറെ അടുപ്പമുള്ള അർജുനനാണ് റഹ്മാനെ സിനിമയിൽ ആദ്യമായി കീബോർഡ് വായിക്കാൻ കൂടെ കൊണ്ടുപോകുന്നത്. പയ്യനെ എപ്പോൾ നോക്കിയാലും ഇതിൻ്റെ പുറത്ത് തന്നെ. അപ്പോൾ ഞാൻ ചെല്ലാൻ പറയും, അവന് ഉറക്കവും ഇല്ല ഊണും ഇല്ല, എപ്പോൾ നോക്കിയാലും ഈ വായന തന്നെ വേണം, അവനൊന്ന് സ്റ്റുഡിയോ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഇത് മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു പടത്തിന് ഒരു കീബോർഡിൻ്റെ ഒരു മുഹൂർത്തം വന്നപ്പോൾ അത് അടിമച്ചങ്ങന എന്ന് പറഞ്ഞൊരു പടം. ചെട്ടിക്കുളങ്ങര ഭരണി നാളിൽ ഉത്സവം കണ്ടു നടക്കുമ്പോൾ. ഇത് 1975 പുറത്തുവന്ന സിന്ധു എന്ന ചിത്രത്തിലെ പ്രശസ്തമായ ഗാനം. ശ്രീകുമാരൻ തമ്പി എം കെ അർജുനൻ ടീമിൽ നിന്നും വന്ന വ്യത്യസ്തമായ ഒരു ഗാനമാണിത്. യേശുദാസ് ആണ് ഈ ഗാനം പാടിയത്. പഴയ പാട്ടുകൾ എല്ലാം തന്നെ ഇന്നും ഇപ്പൊ 40-45 വർഷം പഴക്കമുള്ള പാട്ടുകൾ വരെ ഇന്ന് റിയാലിറ്റി ഷോയിലുണ്ട്. അപ്പോൾ ഒരു പഴയ പാട്ടിന് ഇന്നും അംഗീകാരമുണ്ട്, അത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ട്, പഴയ കാലഘട്ടം വേണമെന്ന് താല്പര്യപ്പെടുന്നവരുണ്ട് എന്ന് വെച്ചിട്ട് പുതിയത് മോശമാണെന്ന് പറയാൻ പറ്റില്ല. പുതിയത് ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചന്ദ്രകലമാനത്ത് 1975 പുറത്തുവന്ന പിക്നിക് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണിത്. ചന്ദ്രകലമാനത്ത് ചന്ദന നദി താഴത്ത് നിൻ കൂന്തൽ തഴുകി വരും പൂന്തെന്നൽ കുസൃതിയോ തങ്ക നിലാവിന്റെ തോളത്ത്. അതുപോലെ തന്നെ എം എസ് സുരേഷിന്റെ പടമാണ് പിക്നിക്. തമ്പി സാറും ഞാൻ തന്നെയാണ് അതിൽ. അതിലെ എല്ലാ പാട്ടുകളും, കസ്തൂരി പണക്കുന്നല്ലോ, പിന്നെ ചന്ദ്രകലമാനത്ത്, ഈ അതിലെ എല്ലാ പാട്ടുകളും തന്നെ ജനങ്ങൾ
സ്വീകരിച്ച പാട്ടുകളാണ്, ഇഷ്ടപ്പെട്ട പാട്ടുകളാണ്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ, പിക്നിക്കിലെ ഈ ഗാനത്തിന്റെ അണിയറ ശില്പികളായ ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ, യേശുദാസ് എന്നിവർ ഈ ഗാനവുമായി വീണ്ടും ഒരുമിക്കുന്നത് ജയരാജ് സംവിധാനം ചെയ്ത നായിക എന്ന ചിത്രത്തിലൂടെയാണ്. ഞാൻ ഡയറക്ടർ സാറിനോട് ചോദിച്ച് എന്താണ് ഈ പാട്ട് വേണമെന്ന് പറയാൻ, നമുക്ക് വേറെ പാട്ട് ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്നുണ്ട്, അതുകൊണ്ട് ആ പാട്ട് വേണം. അപ്പോൾ നമുക്ക് ആര് പാടും, വേറെ ഓർക്കസ്ട്രേഷൻ വ്യത്യാസമില്ല, ശബ്ദത്തിന് വ്യത്യാസമില്ല, യേശുദാസ് തന്നെ പാടണം, ഓർക്കസ്ട്രേഷനൊക്കെ അതേപോലെ തന്നെ നമുക്ക് വേറെ റീടേക്ക് ചെയ്യാം, അങ്ങനെയാണ് ആ കസ്തൂരി മണക്കുന്നതിൻ്റെ ഇതിലേക്ക് വരുന്നത്. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റേ നീ വരുമ്പോ, കൺമണിയെ കണ്ടുവോ നീ. 2011 ചിത്രീകരണം കഴിഞ്ഞ നായിക എന്ന ചിത്രത്തിലെ പാട്ടുകളാണ് എം കെ അർജുനൻ ഏറ്റവും അടുത്ത് സംഗീതം നിർവഹിച്ചത്. ശ്രീകുമാരൻ തമ്പി, എം കെ അർജുനൻ സഖ്യം തന്നെയാണ് ഈ ചിത്രത്തിന്റെ അണിയറയിലും. മാറ്റമുണ്ടാകുമെന്ന് ധരിച്ചു, പക്ഷേ ഐശ്വാസ് പാടി വന്നപ്പോൾ അതേപോലെയൊക്കെ തന്നെ തോന്നിയിട്ടുണ്ട്. അപ്പം ഒരു വലിയ നമുക്കൊരു പ്രായത്തിൻ്റെ ഒന്നും കണ്ടുമുട്ടാൻ സാധിച്ചിട്ടില്ല. യേശുദാസ് അത് ഭംഗിയായിട്ട് തന്നെ പാടിയിട്ടുണ്ട്, പഴയതന്നെ പാടിയിട്ടുണ്ടെന്നുള്ള തോന്നും. അനാഥമായ ഒരു ബാല്യത്തിൽ നിന്നും സംഗീതത്തിൽ സനാഥമായ ഒരിടം കണ്ടെത്തിയ എം കെ അർജുനൻ എന്ന മലയാളത്തിൻ്റെ പ്രിയ സംഗീതകാരൻ സംഗീതാസ്വാദകർക്ക് സമ്മാനിച്ചത് ഗൃഹാതുരത്വമുണർത്തുന്ന ഒരുപിടി ഗാനങ്ങളാണ്. ആരോഗ്യപരമായ അവശതകൾക്കിടയിലും അർജുനനെ മുന്നോട്ടു നയിക്കുന്നത് സംഗീതമെന്ന ദിവ്യ ഔഷധമാണ്. പാട്ടോർമ്മകളുടെ അനുഭവങ്ങൾ പങ്കിട്ട് എം കെ അർജുനൻ കുടുംബത്തോടൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ പള്ളുരുത്തിയിലുണ്ട്. കസ്തൂരി മണക്കുന്ന ഈണങ്ങളുമായി പാട്ടിന്റെ വഴി മണിയെ കണ്ടുവോ നീ കവിളിന തഴുകിയോ നീ.